ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله، أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، الصلاة والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم، الصلاة والسلام عليك يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا، قلت حيلتنا، أعثنا يا رسول الله صلى الله عليه وسلم، انظرنا يا رسول الله صلى الله عليه وسلم، أدركنا يا رسول الله صلى الله عليه وسلم. فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم مولاي، سلم دائما أبدا على حبيبك خير الخلق كلهم. الرحم الرحيم يا الملك الجبار يا الله، عند فضلك رحمة للعالمين، أشرف الخلق أباب سيدنا محمد رسول الله صلى الله عليه وسلم، തങ്ങളെ ഷറഫ് കൊണ്ട് നീ പൊരുത്തപ്പെട്ട സ്വാലഹീങ്ങളെ കൊണ്ട് ഇന്ന് വരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ കൊളത്തൂർ ഇർഷാദിയ സ്ഥാപനവുമായി, പ്രത്യേകിച്ച് ഇന്ന് ഈ മജ്ലിസുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, വായാറ് സ്വലാത്ത് മജ്ലിസ് ഉൾപ്പെടെ ഞങ്ങളുടെ മജ്ലിസുകളുമായി സ്ഥാപനങ്ങളുമായി അഹ്ലു സുന്നയുടെ സംഘടനകൾ പണ്ഡിത സാദാത്തുക്കളുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള സ്നേഹികൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം. റഹ്മാൻ, മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാഹ്. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വീട്ടിത്തരണം റബ്ബേ. ഹഖുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ ഐബാക്കല്ല റഹ്മാനെ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാഹ്. വഫാത്തായ അഭിയുന്ന പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ ഉൾപ്പെടെ ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ, ദറജ ഉയർത്തണം അല്ലാഹ്, ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ. ബഹുമാനപ്പെട്ട പൊസോട്ട് തങ്ങളുടെ ആണ്ട് നടക്കുന്ന മാസമാണ്. അള്ളാഹുവെ സകല പൊസോട്ട് തങ്ങൾ ഉൾപ്പെടെ സകല ഞങ്ങളുടെ പണ്ഡിത സദാത്തുക്കൾ സ്നേഹികൾ ദറജ ഉയർത്തണം റഹ്മാനെ, ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ആദരണീയരായ സദാത്തുക്കൾ, ഈ സ്ഥാപനത്തിന്റെ സാരഥി അലവി സഖാഫി പി എസ് കെ ദാരിമി ഉസ്താദ് ഉൾപ്പെടെയുള്ള പണ്ഡിതന്മാർ ഒരുമിച്ച് കൂടി അഹ്ലു സുന്നയുടെ കാരുണവന്മാരെ, നേതാക്കളെ, എന്റെ കരളിന്റെ കഷ്ണങ്ങളായ മുത്തഅല്ലിമുകളെ, ചെറുപ്പക്കാരെ, മാന്യ സഹോദര സഹോദരിമാരെ, വയല് ഇന്ന് ഇപ്പോൾ ഈ സദസ്സിൽ ആവശ്യമില്ല, ബഹുമാനപ്പെട്ട സയ്യിദ് അൻവർ സാദാത്ത് തങ്ങളുടെ സാരസമ്പൂർണമായ വയല് നടന്ന മജ്ലിസാണ്. അതുമാത്രമല്ല, ഇന്നത്തെ കാലാവസ്ഥ നമുക്ക് പ്രതികൂലമാണ്, എല്ലാവർക്കും അറിയുന്ന വിഷയമാണ്. കാരണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പോലും
സർക്കാർ അവധി പ്രഖ്യാപിച്ച് എല്ലാ സ്ഥലങ്ങളിലും തിമിർത്ത് പെയ്യുന്ന മഴയാണ്. അതുകൊണ്ട് ഇനിയും ഈ ഒരവസ്ഥയിൽ നിങ്ങളെ പ്രയാസപ്പെടുത്താൻ ഉദ്ദേശമില്ലാത്തത് കൊണ്ട് വയലൊക്കെ ഇൻഷാല്ലാ ഇവിടെ ഇനിയും നമ്മുടെ മജ്‌ലിസ് തുടരും. മാസത്തിൽ ഇൻഷാല്ലാ സൗകര്യപ്പെടുന്ന ദിവസം അത് പിന്നീട് അറിയിക്കും. ആ സമയത്ത് നമുക്ക് പറയാം. ഇപ്പോൾ ദുആയിലേക്ക് കടക്കുന്നതിന് മുമ്പ് സാധുവായ ഞാനിങ്ങനെ ഓർത്തു പോകുന്നു, ഇന്ന് രാവിലെ തൊട്ട് ഇങ്ങോട്ട് വരുന്നത് വരെയും വന്ന ആയിരക്കണക്കിന് ആളുകളെ കൂട്ടത്തിൽ എത്രയോ ആളുകൾ ഏതെല്ലാം രൂപത്തിൽ പ്രയാസപ്പെട്ട് നമ്മുടെ മുമ്പിലേക്ക് വരുന്നു. പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയതുപോലെ വഇൻ തഅദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സൂഹ, ഖുർആൻ വളരെ വ്യക്തമായി നമ്മോട് പറഞ്ഞ വിഷയമാണ്. ഇന്ന് കൊണ്ടുവന്ന കുട്ടികളുടെ കൂട്ടത്തിൽ രണ്ട് കുട്ടികളെ കണ്ടപ്പോൾ ഞാൻ തന്നെ വല്ലാതെ വിഷമിച്ചുപോയി. ആ രണ്ട് മക്കളും രണ്ടാളുകളുടെ കയ്യിലാണ് ആ കുഞ്ഞുങ്ങളുടെ തല ഏകദേശം ഇത്രയും വലുപ്പം കാണും. ഇത്ര വലുപ്പം. ഈ അവസ്ഥയിൽ നമ്മുടെ കണ്ണു പോലെ മൂക്ക് പോലെ മറ്റ് തലയിലുള്ള അവയവങ്ങളെ പോലെ എല്ലാം ആ കുഞ്ഞുങ്ങൾക്കുണ്ട്. പക്ഷേ അവരുടെ തല മാത്രം ഈ രൂപേണ വലുതായിട്ട് ഏതെല്ലാം രൂപത്തിൽ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്ന ക്യാൻസർ അടക്കം രോഗങ്ങൾ ബാധിച്ചിട്ട്, കണ്ണിൽ ക്യാൻസർ ബാധിച്ചിട്ട് കണ്ണടഞ്ഞ 7 വയസ്സായ കുട്ടിയെ ഞാൻ ഇപ്പോഴും ഓർത്തു പോകുന്നു. ഒരു കണ്ണ് പൂർണ്ണമായിട്ട് അടഞ്ഞ് മറുകണ്ണിലും വലിയ മുഴയായിട്ട് കണ്ണ് പുറത്തേക്ക് തള്ളിയിട്ട് വലിയ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നാണ് ആ കുടുംബം എന്ന് പറഞ്ഞത്. ആ കുട്ടിയുടെ തലയുടെ നെറ്റിയുടെ എല്ല് പൊട്ടിച്ചിട്ട് വളരെ വലിയ ഓപ്പറേഷൻ നടത്തിയിട്ട് കാൽഭാഗത്ത് നിന്ന് ഞരമ്പോടുകൂടെയുള്ള മാംസകഷ്ണം ഈ കണ്ണിന്റെ ഭാഗത്തേക്ക് ഫിറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. ഏതെല്ലാം അവസ്ഥയിൽ നമുക്ക് ദൈനംദിനം ഓരോ രോഗികളെ കാണുമ്പോൾ ഞാൻ എപ്പോഴും എന്റെ മനസ്സിൽ ഈ ആയത്ത് ഓർമ്മിക്കാറുണ്ട്. വൈൻ തഅദു നിഅമത്തല്ലാഹി ലാ തുഹ്സൂഹ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നൽകിയ നിഅമത്തുകൾ, ആ നിഅമത്തുകളെ നാം ഒന്ന് എണ്ണി നോക്കിയാൽ കണ്ണില്ലാത്ത ആളുകൾ നമ്മുടെ കണ്ണിന് അല്ലാഹു ഒരു പ്രയാസവും വരുത്തിയില്ല, നമ്മുടെ കേൾവിക്ക് വിഷമല്ല, നമ്മുടെ കൈകൾക്ക് കാലിന് നമുക്ക് ഭക്ഷണം കഴിക്കാൻ, നമുക്ക് ശ്വസിക്കാൻ, നമുക്ക് മൂത്രമൊഴിക്കാൻ, എത്ര ആളുകൾ ആംബുലൻസിലും അല്ലാതെയും മൂത്രത്തിനും മറ്റും പൈപ്പിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. മൂത്രം ബ്ലോക്കായിട്ട് വയറ് കെട്ടിയ അവസ്ഥയിൽ മലം പോകാതെ പ്രയാസപ്പെടുന്നവർ, ജന്മനാ മലദ്വാരമില്ലാതെ സർജറി ചെയ്തിട്ട് പ്ലാസ്റ്റിക്കിന്റെ പാക്ക് ശരീരത്തിൽ ഫിറ്റ് ചെയ്തിട്ട് കഴിയുന്ന ആളുകൾ, ഏതെല്ലാം തരത്തിൽ മനുഷ്യ മക്കളെ നാം കാണുന്നു. അല്ലാഹു നമുക്ക് ചെയ്തു തന്ന നിഅമത്തുകൾ നാം ഒന്ന് ചിന്തിച്ചാൽ, നമ്മുടെ കണ്ണിനെ സംബന്ധിച്ച് തന്നെ ഒന്ന് നോക്കിയാൽ ഈ കണ്ണിന്റെ ശക്തി എത്രയാണ്. വിദേശ നാടുകളിലേക്ക് പോകുന്ന ആളുകൾക്കറിയാം, നമ്മൾ എയർപോർട്ടിന്റെ ഉള്ളിലെത്തിയാൽ പാസ്പോർട്ട് ഒരു സ്ഥലത്ത് നിന്ന് വെച്ച് കണ്ണുകൊണ്ട് ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്നിട്ട് ക്യാമറയ്ക്ക് ഒന്ന് നോക്കിയാൽ മതി, ഗേറ്റ് ഓപ്പണായി. അല്ലാഹു നമ്മുടെ കണ്ണിന് വെച്ച ശക്തി, കണ്ണിന് അല്ലാഹു നൽകിയ ശക്തി എത്രയാണ്, എത്ര കിലോമീറ്ററുകൾ അപ്പുറമുള്ളതാണ് ഇവിടെ നിന്ന് നമുക്ക് നോക്കാൻ കഴിയുന്നത്. ആകാശത്തേക്ക് നോക്കിയാൽ, മറ്റു സ്ഥലങ്ങളിലേക്ക് നോക്കിയാൽ ഈ ലെൻസിന്റെ, ഈ കണ്ണിന്റെ കാഴ്ച ശക്തിയുടെ പവർ എന്താണ് നാം ചിന്തിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് മുസ്ലിമീങ്ങളെ, ഓരോന്നോരോന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ചെയ്തു തന്ന നിഅമത്തുകൾ എപ്പോഴും നാം ഓർമ്മിച്ച് ശുക്റുള്ളവരാകണം മുസ്ലിംകൾ. ശുക്റുൽ മുൻഅമി വാജിബ്, അത് നിർബന്ധമല്ലേ? ഹക്കുള്ളവരല്ലേ മുസ്ലിംകളായ നാം? എന്നാൽ നാം മനസ്സിലാക്കുക, നിഅമത്തിൽ വെച്ച് ഏറ്റവും വലിയ നിഅമത്ത് ഏതാണ്?
പരിശുദ്ധ ഖുർആൻ അതും നമ്മോട് പറഞ്ഞിട്ടുണ്ട്, ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅഥ ഫീഹിം റസൂല. നഅമത്തിൽ വെച്ച് ഏറ്റവും വലിയ നഅമത്ത് റഹ്മത്തുൽ ലിൽ ആലമീൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ തങ്ങളോട് നമുക്ക് ഹക്കുണ്ട്. ആ നഅമത്തിന് ശുക്ർ ചെയ്യാൻ, തങ്ങളാകുന്ന നഅമത്തിന് ശുക്ർ ചെയ്യാൻ ഹക്കുള്ള ആളുകളാണ് മുസ്ലിമീങ്ങൾ, വിശ്വാസികൾ. അത് നാം മറക്കരുത്. ആ നഅമത്തിന് ശുക്ർ ചെയ്യുന്നതിന്റെ, ഹബീബിനോട് ശുക്ർ ചെയ്യുന്നതിന്റെ ഒരു ചെറിയ ഒരു ഒരു ഭാഗമാണ് ഈ മഹത്തായ സ്വലാത്ത് മജ്ലിസ്. അഹ്സാബ് സൂറത്തിൽ ഉസ്താദുമാരെല്ലാം സ്വലാത്തിന്റെ സദസ്സിൽ എല്ലാ സ്വലാത്തിലും നമ്മുടെ ഉസ്താദുമാരെ നമ്മോട് ഓതി കേൾപ്പിക്കുന്ന ആയത്താണ്. ഖുതുബയിലും രണ്ടാമത്തെ ഖുതുബയിൽ ഖതീബമാർ ഓതുന്ന ആയത്താണ്, ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. എന്തുകൊണ്ട്? ഇസ്ലാമിൽ വലിയ മഹത്വമുള്ള ഷഹാദത്തില്ലേ? നിശ്ചയം അല്ലാഹും മലായികത്തും ഹബീബായ തങ്ങളുടെ മേൽ സ്വലാത്ത് നിർവഹിച്ചു കൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് ലോകം വിശ്വാസികളോട് ചെയ്യാനുള്ള ആജ്ഞയാണ് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു കൽപ്പിക്കുന്നത്. ഇസ്ലാമിൽ ബഹുമാനമുള്ള മറ്റു വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളൊന്നും അല്ലാഹു മലായികത്തും ചെയ്തു, അതുകൊണ്ട് നിങ്ങളും ചെയ്യണമെന്ന് ഖുർആന്റെ നിർദ്ദേശമില്ല. നമുക്കറിയാം ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്നെ പറയുന്നത്, ഞങ്ങൾ ഹബീബിന്റെ ഹളറത്തിൽ ഉണ്ടാകുന്ന സമയം ഒരാൾ ഞങ്ങളിലേക്ക് കയറി വന്നു. ഞങ്ങൾക്ക് ആർക്കും അദ്ദേഹത്തെ പരിചയമല്ല. അദ്ദേഹത്തെ കണ്ടാൽ ഒരു യാത്രക്കാരനാണെന്ന് തോന്നൂല്ല. വെളുവെളുത്ത ഡ്രസ് ധരിച്ച് കറുകറുത്ത മുടിയുള്ള സുന്ദരനും സുമുഖനുമായ ഒരു ചെറുപ്പക്കാരൻ ഹബീബ് ഇരിക്കുന്ന സ്ഥലത്തേക്ക് അവിടുത്തെ ഷറഫാക്കപ്പെട്ട കാൽമുട്ടുകളോട് കാല് ചേർത്തിയിട്ട് ചോദിച്ചത് അഖ്ബിർനി അനിൽ ഇസ്ലാം, ഞാൻ ആദ്യമായിട്ട് ആരാണ് വന്നത്? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആണ് എന്നത് ഉമർ റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് വരെ അറിഞ്ഞിരുന്നില്ല. അവസാനം പറഞ്ഞു കൊടുത്തു. ഞാൻ എന്റെ സംസാരം ആ ഹദീസ് വിശദീകരിക്കാൻ ഉദ്ദേശമില്ലാത്തത് കൊണ്ട് തുടക്കത്തിൽ അങ്ങ് പറഞ്ഞേ ഉള്ളൂ. അങ്ങനെ ചോദിച്ചത് അഖ്ബിർനി അനിൽ ഇസ്ലാം, എന്താണ് ഇസ്ലാം? ഇസ്ലാമിനെ സംബന്ധിച്ച് അവിടെ നിന്ന് എനിക്ക് പറഞ്ഞു തരണം. ഹാൽ മറുപടി വന്നു, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശറഫാക്കപ്പെട്ട നാവിലൂടെ, അൽ ഇസ്ലാം അൻ തശ്ഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് വ തുഖീമ സ്വലാത്ത വ തുതിയ സകാത്ത വ തസൂമ റമളാന വ തഹജ്ജൽ ബൈത ഇൻസ്തതഅത ഇലൈഹി സബീലാ. ഇസ്ലാം ഞാൻ മനസ്സിൽ ഹാദറാക്കി ഉറപ്പിക്കുന്നു, അല്ലാഹു അല്ലാതെ ഇബാദത്തിന് അർഹനില്ല. ഷഹാദത്തിന് ഇസ്ലാമിൽ വലിയ സ്ഥാനമാണ്, നിസ്കാരത്തിന് സ്ഥാനമാണ് അല്ലേ? ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, നോമ്പിന് സ്ഥാനമാണ്. അങ്ങനെ ഓരോന്നിനും സ്ഥാനമുണ്ട്. അങ്ങനെയുള്ള വലിയ ഷറഫുള്ള ഇബാദത്തുകൾ ഉണ്ടെങ്കിലും അതൊന്നും ഹജ്ജിന് ഇസ്ലാമിൽ, ഇത് ഹജ്ജിന്റെ മാസമാണ്, ദുൽഹിജ്ജ മാസമാണ്, ഹജ്ജ് മാസത്തിന്റെ അവസാനത്തെ സമയമാണ്. വലിയ വലിയ മഹാന്മാർക്ക് ആത്മീയമായിട്ട് വലിയ പരിവർത്തനമുണ്ടായ മാസമാണ് ഹജ്ജിന്റെ മാസം. ഞാൻ അതുകൂടെ കൂട്ടത്തിൽ പറയാം. മഹാനരായ ഔഫുൽ ആലം ഷെയ്ഖ് ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തന്നെ പറയുന്നത്, ഇമാമിയങ്ങൾ കിതാബുകൾ എഴുതി വെച്ചിട്ടുണ്ട്, അവിടുത്തെ ചെറിയ പ്രായത്തിൽ ഒരു ഗ്രാമപ്രദേശത്തുകൂടെ പശുക്കളെ തൊലിച്ചു കൊണ്ടുപോകുന്ന സമയം കൂട്ടത്തിൽ
തെളിച്ചു കൊണ്ടുപോകുന്ന പശുക്കളിൽ ഒരു പശു ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിനെ തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു, യാ അബ്ദൽ ഖാദിർ മാലി ഹാദാ ഖുലിഖ്ത വലാ ബിഹാദാ ഉമിർത. ഓ അബ്ദുൽ ഖാദിർ, നിങ്ങളെ ഇതിനു വേണ്ടിയല്ലല്ലോ സൃഷ്ടിക്കപ്പെട്ടത്, പടക്കപ്പെട്ടത്, ഇതല്ലല്ലോ നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടത്. ബഹുമാനപ്പെട്ടവരുടെ മനസ്സിന് പരിവർത്തനം വന്നു, മാറ്റം വന്നു, ചിന്തക്ക് വലിയ മാറ്റം വന്നു. മഹാനവറുകൾ വീട്ടിലേക്ക് മടങ്ങി, വീടിന് മുകളിൽ കയറി പുറത്തു നോക്കുമ്പോൾ അറഫയിൽ ആളുകൾ കൂടി നിൽക്കുന്നതായി കണ്ടു. അതാണ് മുഹീദ്ദീൻ മാലയിൽ ഏറും അറഫാ നാൾ ഫസുവഫായിച്ചാര് ഇതിനോ ഫടച്ചെന്ന് ഫസുവോ പറഞ്ഞോവർ. മുഹീദ്ദീൻ മാലയിൽ നിങ്ങൾ വായിച്ചിട്ടില്ലേ, ചൊല്ലിയിട്ടില്ലേ, പദ്യം ചൊല്ലിയിട്ടില്ലേ? വലിയ ആത്മീയമായ നിലക്ക് വലിയ പരിവർത്തനം, വലിയ ഉയർച്ചയുടെ കാരണം ഈ പവിത്ര മാസത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അങ്ങനെയുള്ള പരിശുദ്ധ ഹജ്ജ്, ആ ഹജ്ജും വലിയ ബഹുമാനമുള്ളതാണ്. എന്നാൽ അല്ലാഹു ഞാനും മലായികത്തും ഹജ്ജ് ചെയ്തു, അല്ലെങ്കിൽ നിസ്കരിച്ചു, അല്ലെങ്കിൽ നോമ്പനുഷ്ഠിച്ചു, അതുകൊണ്ട് നിങ്ങൾ അതുപോലെ ചെയ്യണം എന്ന നിലക്കൊരു കൽപ്പനയില്ല. അതേസമയം അല്ലാഹുവിന്റെ കൽപ്പന, ഞാനും നിക്ഷയം അല്ലാഹുവും മലായികത്തും ഹബീബായ തങ്ങളുടെ മേൽ സ്വലാത്ത് നിർവഹിച്ചു കൊണ്ടേയിരിക്കുന്നു, അതുകൊണ്ട് സത്യവിശ്വാസികൾക്ക് അതിൽ നിന്ന് വഴിമാറാൻ പറ്റില്ല, അത് ഹഖാണ് എന്ന് ഖുർആൻ പറയുമ്പോൾ ആ വലിയ ആഹ്വാനം, ആ പ്രഖ്യാപനം അത് ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ മഹത്തായ വൈജ്ഞാനിക കേന്ദ്രമാകുന്ന ഈ കൊളത്തൂർ ഭാഗത്തെ വൈജ്ഞാനിക അഹ്ലു സുന്നയുടെ കേന്ദ്രമാകുന്ന പവിത്രമായ ഇർഷാദിയയുടെ ഈ മഹത്തായ ഗ്രൗണ്ടിൽ നാം ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിൽ സ്വലാത്ത് ചൊല്ലാൻ സമ്മേളിച്ചത് സ്വലാത്തിന് വലിയ ബഹുമാനമാണ്. നിസ്കാരത്തിന്റെ എല്ലാവർക്കും അറിയുന്ന വിഷയമാണ്, നിസ്കാരത്തിന് 14 ഫർളുണ്ട്. ആ 14 ഫർളിൽ ഏതെങ്കിലും ഒരു ഫർളിനെ ഒരാൾ ഒഴിവാക്കിയാൽ നിസ്കാരം കബൂലാകൂല. എന്നാൽ ആ ഫർളുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഫർളാണ് ഇമാം നവീ റളിയല്ലാഹു അൻഹു അദ്കാറിൽ രേഖപ്പെടുത്തിയതുപോലെ അന്ന സ്വലാത്ത അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാജിബത്തുൻ അൻദ ശാഫിഈ ബഅദ തശഹുദിൽ അഖീർ ഫലൗ തറകഹ ഫീഹി ലം തസിഹ സ്വലാത്തുഹു. ഇമാം നവവി റഹ്മഹുല്ലാഹ് അവിടെ തദ്കാറിൽ രേഖപ്പെടുത്തിയ വിഷയമാണ്. നിങ്ങൾ മനസ്സിലാക്കണം, തീർച്ചയായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ചൊല്ലുന്ന സ്വലാത്ത്, അവിടുത്തെ പേരിലുള്ള സ്വലാത്ത് വാജിബത്തുൻ ഇൻദ ശാഫിഈ ബഅദ തശഹുദിൽ അഖീർ, അവസാന തഹിയാത്തിന് ശേഷം നിസ്കാരത്തിൽ അത് വാജിബാണെന്ന് സ്ഥിരപ്പെടുത്തിയിട്ട് മഹാൻ പറയുന്നു. ഫലൗ തറകഹ ഫീഹി, ആരെങ്കിലും ആ സ്വലാത്തിന് നിസ്കാരത്തിൽ അത്തഹിയാത്തിൽ ഒഴിവാക്കിയാൽ അവസാനത്തെ അത്തഹിയാത്തിന് ശേഷം തങ്ങളെ പേരിൽ സ്വലാത്ത് അല്ലാതെ ഒരാൾ നിസ്കരിച്ചാൽ അത് നിസ്കാരം എന്ന് പറഞ്ഞുകൂടാ, നിസ്കാരം സ്വീകാര്യമല്ല. അതുപോലെ എല്ലാം അങ്ങനെയാണ്. സ്വലാത്തിന്റെ ബഹുമാനം ഓരോന്നിലും അയ്യത്ത് നിസ്കാരത്തിൽ ഖുതുബയിൽ അങ്ങനെ ഓരോന്ന് പറഞ്ഞാൽ എണ്ണി പറഞ്ഞാൽ സമയം അങ്ങോട്ട് വല്ലാണ്ട് നീണ്ടുപോകും. അതുകൊണ്ട് ആ വലിയ ഷറഫുള്ള ഒരു മുസ്ലിമായ മനുഷ്യന് ജീവിതത്തിൽ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത, മാറ്റിവെക്കാൻ പറ്റാത്ത വലിയ ഷറഫുള്ള ഒന്നാണ് അസ്സലാത്തു അലൻ നബീ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സ്വലാത്ത് ധാരാളം ചൊല്ലിയിട്ട് തങ്ങളാകുന്ന നിഅമത്തിന് ശുക്ര ചെയ്യാൻ മുസ്ലിംകളായ നമുക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ വാക്കു ചുരുക്കുന്നു, മുസ്ലിമീങ്ങളെ, സ്വലാത്ത് കൊണ്ട് തീരാത്ത ദുഃഖങ്ങളില്ല, സുഖപ്പെടാത്ത രോഗങ്ങളില്ല,
നേടിയെടുക്കാനാകാത്ത കാര്യങ്ങളില്ല, പൂർത്തിയാകാത്ത വിഷയങ്ങളില്ല. ഞാൻ ഓർത്തു പോകുന്നു, ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു ബായാർ സ്വലാത്ത്. എല്ലാവരും അത്ഭുതത്തോടെയാണ് കഴിഞ്ഞ ബായാർ സ്വലാത്തിനെ കണ്ടത്. കോരിച്ചൊരിയുന്ന മഴയത്ത് പോലും ബായാർ നാടിന് ഉൾക്കൊള്ളാൻ പറ്റാതെ കേരളത്തിലെ മുഴു ജില്ലകളിൽ നിന്നും, കർണാടകയിലെ മുഴു ജില്ലകളിൽ നിന്നും, ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന്, ഗൾഫ് നാട്ടിൽ നിന്നുൾപ്പെടെ ഹനഫികളാകുന്ന, ഉറുദുക്കാരാകുന്ന, ബോംബെയിലും ബാംഗ്ലൂരിലും തുംകൂറിലും മൈസൂരിൽ നിന്നും ഉൾപ്പെടെയുള്ള എത്രയോ ആളുകൾ വ്യാഴാഴ്ച തന്നെ ബായാറിൽ വന്ന് തമ്പടിച്ചിരുന്നു. ബായാർ സ്വലാത്തിന് കൂടാൻ, ബായാർ നാടിന് ഉൾക്കൊള്ളാൻ പറ്റാതെ കന്യാണ ഭാഗത്തുള്ള കർണാടക ഭാഗത്തൊക്കെ കഴിഞ്ഞ സ്വലാത്തിന്റെ ദിവസം റോഡ് മുഴുവനും ബ്ലോക്കായിട്ട്, മൂപ്പിന് പൈപ്പിട്ട ആളുകൾ, മൂത്രത്തിന് പൈപ്പിട്ട ആളുകൾ ചങ്കിന് ഓൾസ് ഉണ്ടാക്കിയിട്ട് മാംഗ്ലൂരിലെ വിവിധ ഹോസ്പിറ്റലുകളിൽ നിന്ന്, ഇന്ത്യൻ ഹോസ്പിറ്റൽ, ഫാദർമുല്ല ഹോസ്പിറ്റൽ, എജെ ഹോസ്പിറ്റൽ, യൂണിറ്റ് ഹോസ്പിറ്റൽ, ഹൈലാൻഡ് ഹോസ്പിറ്റൽ, മണിപ്പാൽ ഹോസ്പിറ്റലിൽ നിന്ന് വരെ ചികിത്സയിലുള്ള രോഗികൾ ഡിസ്ചാർജ് വാങ്ങിയിട്ട്, ബാംഗ്ലൂർ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങിയിട്ട് ബായാർ സ്വലാത്തിന് അവര് വന്നെത്തിയിരിക്കുന്നു. അവരെ ക്യാൻസർ സുഖപ്പെട്ട് കിട്ടാൻ, അവരെ കാഴ്ച ശരിപ്പെട്ട് കിട്ടാൻ, അവരുടെ വേദന മാറിക്കിട്ടാൻ, ഓപ്പറേഷൻ പറഞ്ഞത് ഓപ്പറേഷൻ അല്ലാതെ സുഖപ്പെട്ട് കിട്ടാൻ. അങ്ങനെ എത്രായിരം ആളുകൾ, പതിനായിരങ്ങൾ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്ത് കൊണ്ട് പരിഹാരം കിട്ടും എന്ന നിലക്ക് മജ്ലിസിലേക്ക് വന്നെത്തുന്നുണ്ടെങ്കിൽ ആ വലിയ ഉദ്ദേശത്തോടു കൂടെ തന്നെയാണ്, കൂടി തന്നെയാണ് ഈ പരിശുദ്ധമായ ഇർഷാദിയുടെ ഈ മഹത്തായ ഗ്രൗണ്ടിലും ഇന്ന് മിസ്കിൻമാരായ നാമും വന്നെത്തിയിട്ടുള്ളത്. അല്ലാഹുവേ, നീ ഞങ്ങളെ കബൂലാക്കി തരണം റഹ്മാനെ. എന്ത് ഖൈറായ നീയത്തോടെ ഈ മജ്ലിസിൽ എത്തിയവരുണ്ടോ, നീ അത് പൂർത്തിയാക്കണം അല്ലാഹ്. ഏത് രോഗികളുണ്ടോ, നീ ശിഫ നൽകണം റഹ്മാനെ. ഇന്നും വന്ന കൂട്ടത്തിൽ കരഞ്ഞു പറഞ്ഞ, നാവിലും കണ്ണിലും ബ്രെയിനിലും ഒക്കെ ക്യാൻസർ പിടിപെട്ട്, ബ്രസ്റ്റിൽ ക്യാൻസർ പിടിപെട്ട്, മൂത്രക്കോയിലിൽ ക്യാൻസർ പിടിപെട്ട ചെറുപ്പക്കാരൻ ഉൾപ്പെടെ ഞാൻ ഓർത്തു പോകുന്നു. ഒരു ചെറുപ്പക്കാരൻ കഴിഞ്ഞ ബായാറിലും വന്നു, ഇന്നും അദ്ദേഹം വന്നു. കാലവീക്ക് ക്യാൻസർ ആണെന്ന് ഡോക്ടർമാർ സ്ഥിരീകരിച്ചിട്ട് മരുന്നില്ലെന്ന് പറഞ്ഞ്, ഓപ്പറേഷൻ ചെയ്താൽ മരണം സംഭവിക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ മരുന്നെല്ലാം നിർത്തിയിരിക്കുന്നു, എനിക്ക് മരുന്നില്ല, തങ്ങളുടെ ഈ വെള്ളം മാത്രമേ ഞാൻ എനിക്ക് മരുന്നായിട്ട് ഉപയോഗിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ് കരഞ്ഞു പറഞ്ഞ ചെറുപ്പക്കാരൻ ഉൾപ്പെടെ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ ശിഫ നൽകണം റഹ്മാനെ, നീ ആഫിയത്ത് നൽകണം റഹ്മാനെ, നീ സലാമത്ത് നൽകണം റഹ്മാനെ. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല. വലിയ വേദനിക്കുന്ന സമയത്താണ് മുസ്ലിമിന്റെ അവസ്ഥയുള്ളത്. നമുക്കറിയാം മ്യാൻമറിൽ റോഹിംഗ്യൻ മുസ്ലിങ്ങൾ ബുദ്ധമത അനുയായികളുടെയും സൈന്യത്തിന്റെയും ഒത്താശയോടുകൂടിയിട്ട് റോഹിംഗ്യൻ മുസ്ലിങ്ങളെ അടിച്ചൊതുക്കിയിട്ട് കൊല ചെയ്തിട്ട് ചെറിയ കുരുന്നു മക്കൾ മുകളിലേക്ക് നോക്കിയാൽ ആകാശം, താഴോട്ട് നോക്കിയാൽ ഭൂമി, മറ്റൊരു വിവരവുമില്ലാത്ത കുരുന്നു മക്കളെ ഏത് രൂപത്തിലാണ് കൊല ചെയ്യുന്നത് എന്ന് എന്നെക്കാൾ കൂടുതൽ അറിയുന്നവരാണ് നിങ്ങൾ. കാരണം നിങ്ങളൊക്കെ വാട്സപ്പിന്റെ അഹലുകാരായതുകൊണ്ട് വാട്സപ്പിലൂടെ ദൈനംദിനം വാർത്തകൾ കാണാനും അറിയാനും പറ്റുന്ന സാഹചര്യം എന്നുള്ളത് കൊണ്ട്, അതുകൊണ്ടാണ് കൂടുതലും അത് ഉപയോഗിക്കുന്ന ആളുകൾക്കൊക്കെ എന്നെക്കാളും കൂടുതലായിട്ട് അത്തരം വിഷയങ്ങൾ അറിയാം. അല്ലാഹുവേ, ഞങ്ങളെ പ്രിയപ്പെട്ട റോഹിംഗ്യൻ മുസ്ലിങ്ങളായ സഹോദര സഹോദരിമാർക്ക് നിന്റെ അസ്ഹാബുൽ ബദറിനെ കൊണ്ടുള്ള പ്രത്യേകമായ ഹിഫ്ദ് നൽകി നീ സലാമത്ത് നൽകണം റഹ്മാനെ, നീ ശക്തി പകരണം റഹ്മാനെ, നീ തുണയാകണം റഹ്മാനെ, അവരെ ശത്രുക്കളെ നീ ഒതുക്കി നിർത്തണം റഹ്മാനെ. ഇന്ത്യയിലുള്ള
റോഹിംഗ്യൻ അഭയാർത്ഥികളെ പോലും നമ്മുടെ ഭരണകർത്താക്കൾ തിരിച്ചയക്കാനുള്ള അങ്ങോട്ട് തന്നെ തിരിച്ച് അയക്കുന്ന തീരുമാനം പുനഃപരിശോധിക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. ഞാൻ കഴിഞ്ഞ ബയാൻ സ്വലാത്തിൽ അത് സംബന്ധിച്ച് വിശദമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇവിടെ സമയമില്ലാത്തത് കൊണ്ട് അതിലേക്കൊന്നും കടക്കാതെ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇത് അവസാന കാലഘട്ടമാണ്. ഹറാമു വർദ്ധിച്ച കാലം, കൊലപാതകം വർദ്ധിച്ച കാലം. എന്തിനു വേണ്ടി കൊല ചെയ്യുന്നു എന്ന് കൊല ചെയ്യുന്ന ആളുകൾക്കറിയില്ല, കൊല ചെയ്യപ്പെടുന്ന ആളുകൾക്കറിയില്ല എന്തിനു വേണ്ടി ഞങ്ങൾ കൊല ചെയ്യപ്പെടുന്നു. ചെറിയ കുരുന്നു മക്കളടക്കം അങ്ങനെയുള്ള കാലം വരും. അതെന്ന് പാടെ നാം കണ്ടുകൊണ്ടിരിക്കുന്നു. അക്രമ കൊലപാതകങ്ങൾ വർദ്ധിച്ചിരിക്കുന്നു. മുസ്ലിമീങ്ങൾ പേരിൽ കൂടുതലുണ്ട്. ഈമാൻ എണ്ണത്തിൽ അവർ ശവങ്ങളെ പോലെയാണെന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പേരിലേ ഉള്ളൂ. ഈമാൻ പവറില്ലാത്ത നിലക്ക് പ്രവർത്തനം അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം കുറഞ്ഞ നിലക്കുള്ള അവസ്ഥ. സുഹാബത്ത് പറഞ്ഞല്ലോ അവസാന കാലഘട്ടം തങ്ങളിങ്ങനെ ഓരോന്ന് പറഞ്ഞപ്പോ, ഓ നബിയെ എന്തേ ഇത്രയും വലിയ ദുരന്തം വരുമ്പോൾ, എന്തേ ഈ സമുദായം വളരെ കുറഞ്ഞ ആളുകളായിരിക്കോ തുച്ഛമായിരിക്കോ എന്ന് ചോദിച്ചു. തങ്ങൾ പറഞ്ഞു, അല്ല, ബൽ അൻതും കസീർ, കൂടുതൽ ഉണ്ടാകും, ആളുകൾ കൂടുതലുണ്ടാകും, പക്ഷെ പ്രവർത്തനവും വിശ്വാസവും കുറഞ്ഞ അവസ്ഥയിൽ. അള്ളാഹുവിനെ ചിന്തയില്ലാത്ത വണ്ണം കണ്ടില്ലേ? അള്ളാഹുവിനെ ചിന്തയില്ലാത്ത വണ്ണം ജനങ്ങൾ ചെയ്തു കൂട്ടുന്ന പേക്കൂത്തുകളെ കൊണ്ട് എന്തെല്ലാം ദുരിതങ്ങളാണ് നാട് നീളെ ലോകം മുഴുക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിന്നാസ്, ജനങ്ങൾ ചെയ്തു കൂട്ടുന്ന തോന്നിവാസങ്ങളെ കൊണ്ട് വലിയ വലിയ ശക്തമായ ദുരന്തങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് നമ്മുടെ ജീവിതമുള്ളത്. മഅദല്ലാഹ്, അല്ലാഹു നമ്മെ നന്നാക്കി തരട്ടെ. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ, ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ അഫ്ളലുൽ ഇൽമി ഇൽമുൽ ഹാൽ എന്ന നിലക്ക് പറയുന്നു, ജീവിതത്തിൽ കളവ് പറയണ്ട, ഐബത്ത് പറയണ്ട, ഫിത്തന ഉണ്ടാക്കണ്ട, ഫസാദ് ഉണ്ടാക്കണ്ട. സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പ് തിരിച്ചു തിരിക്കാതെയും പറയണ്ട, ഒരു തങ്ങന്മാരെയും നിസ്സാരപ്പെടുത്തണ്ട, നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കണ്ട. വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളിലും നാടിന്റെ സമാധാനം കെടുത്തുന്ന ഒരു ഗുണ്ടാസത്തിലും ക്വട്ടേഷൻ സംഘങ്ങളിലും മെമ്പറാകാൻ മുസ്ലിമിന് പറ്റില്ല. ഒരു സിനിമയും വേണ്ട, ഒരു സീരിയലും വേണ്ട, അള്ള പൊരുത്തപ്പെടാത്ത ഒരു ആസ്വദനവും വേണ്ട. വാട്സപ്പ് ദുരുപയോഗം നടത്തിയിട്ട്, ഫേസ്ബുക്ക് ദുരുപയോഗം നടത്തിയിട്ട്, ഇന്റർനെറ്റ് ദുരുപയോഗം നടത്തിയിട്ട് അവിഹിത ബന്ധങ്ങളും ഹറാമിന്റെ സ്നേഹങ്ങളും വർദ്ധിച്ച, വ്യഭിചാരം വർദ്ധിച്ച, ലഹരി ഉപയോഗം വർദ്ധിച്ച ഇക്കാലഘട്ടം പാട്ടുകാരികളും സംഗീതോപകരണങ്ങളും രംഗത്ത് വരുമെന്ന് ഖിയാമത്തിന്റെ അലാമത്തായിട്ട് തങ്ങൾ എണ്ണി പറഞ്ഞ വിഷയങ്ങളൊക്കെ ബോധ്യമായ നമുക്ക് നമ്മുടെ കൽബ് തിരിക്കുക, അല്ലാഹുവിലേക്ക് കൽബ് തിരിക്കുക. തഖ്വയാൽ വറഅനാൽ മഹാന്മാരൊക്കെ ഒരു ഖിലാഫുൽ ഔല പോലും ജീവിതത്തിൽ സംഭവിക്കാതെ, നല്ലതിനെതിരുള്ള ഒരു വിഷയം പോലും ജീവിതത്തിൽ സംഭവിക്കാതെ അല്ലാഹുവിന് വേണ്ടി സർവവും സമർപ്പിച്ച ആ മഹാന്മാർ നമ്മിലേക്ക് കൈമാറിയ പവിത്ര ദീനാകുന്ന ഈ വിശുദ്ധ മതത്തിനെ കളങ്കപ്പെടുത്തുന്ന ഒരു പ്രവർത്തനം നമ്മിൽ ഇല്ലാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആര് നമ്മ പുകഴ്ത്തി പറഞ്ഞാലും നേടാനൊന്നുമില്ല, ആര് ഇകഴ്ത്തിയാലും നഷ്ടപ്പെടാനൊന്നുമില്ല. അർഹമുർ റഹീമായ അല്ലാഹ്, റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം. നിന്റെ ഹബീബായ തങ്ങളെ പിടുത്തം ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും നിലനിന്ന് കിട്ടണം. ബായാറിലാണെങ്കിലും ഇർഷാദിയയിലാണെങ്കിലും എവിടെയാണെങ്കിലും ഞങ്ങൾ നടത്തുന്ന മജ്ലിസുകൾ ഞങ്ങൾ പേരിനും പ്രശസ്തിക്കും വേണ്ടിയല്ല. ഞങ്ങൾ വുളൂലുള്ള സമയം എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റബ്ബാകുന്ന നീ റഹ്മത്തുൽ ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് മാപ്പാക്കി. ഞങ്ങൾ വുളൂലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹളറത്തിൽ നിന്റെ ഹബീബിനെ അറിഞ്ഞ് ഹാദാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിൽ
കലിമത്തിൽ മരിക്കാനുള്ള മജ്ലിസായി ഞങ്ങളുടെ മജ്ലിസുകൾ നീ കബൂലാക്കി ഞങ്ങൾക്ക് ആഖിറം സലാമത്തായി സ്വർഗത്തിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജിവാറിൽ ചെറിയ ചാൻസ് കിട്ടണമെന്ന ഒരു ലക്ഷ്യമല്ലാതെ മറ്റൊരു ഭൗതിക ലക്ഷ്യവും ഇന്ന് വരെ ഞങ്ങളിൽ ഒരാളും ഞങ്ങളെ സദാത്തുക്കളും ഉലമാവും മജ്ലിസുകളെ കൊണ്ടോ സ്ഥാപനങ്ങളെ കൊണ്ടോ ലക്ഷ്യമിട്ടിട്ടില്ല. അതുകൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കി, ഞങ്ങളെ ദുനിയാവും ആഖിറവും നീ സലാമത്താക്കി തരണം റഹ്മാൻ. നിന്റെ ഹബീബിനെ മഹാന്മാര് കണ്ടതിന് കണക്കില്ല, ഞങ്ങൾക്കും നിന്റെ ഹബീബിനെ പല പ്രാവശ്യം കാണണം. മനാമിലും തങ്ങളെ സ്വാലഹീങ്ങൾ കണ്ടതുപോലെ മിസ്കീൻമാരായ ഞങ്ങൾക്കും കണ്ടു. ഞങ്ങളെ നിസ്കാരത്തിൽ സലാം സലാം പറയുമ്പോൾ, അത്തഹിയാത്തിൽ സലാം പറയുമ്പോൾ തങ്ങളെ കൽബിൽ തസവുറാകുന്ന നിലക്ക് ഞങ്ങൾക്ക് തലതുള്ള ഹലാവത്തുള്ള സലാം പറയാനും ഇബാദത്ത് നിർവഹിക്കാനും നീ ഈ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാനെ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം റഹ്മാനെ. ഹറാമിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാനെ. ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല റഹ്മാനെ. ഈ മഹത്തായ ഇർഷാദിയ സ്ഥാപനത്തിന്റെ സിൽവർ ജൂബിലി സമ്മേളനം വരാനിരിക്കുന്നു വരുന്ന ഡിസംബർ മാസത്തിൽ, ഈ 2017 കൊല്ലാവസാനത്തിൽ. അൽഹംദുലില്ലാ, എല്ലാം നീ വിജയിപ്പിക്കണം റഹ്മാനെ. ഈ സ്ഥാപനത്തിന് നീ വളർത്തി തരണം റഹ്മാനെ. ഞങ്ങളെ സംരംഭങ്ങളൊക്കെ നീ ഏറ്റെടുത്ത് വളർത്തി തരണം റഹ്മാനെ. അഅദായിങ്ങൾ ഷർറിൽ നിന്ന് അദാവത്തിൽ നിന്ന് നീ അസ്ഹാബുൽ ബദറിനെ കൊണ്ട് ഞങ്ങൾക്ക് ഹിഫ്ളോ നൽകി സലാമത്ത് നൽകണം റഹ്മാൻ. ഇൻഷാഅല്ലാഹ്, ഇന്ന് സമയമില്ലാത്തത് കൊണ്ട് പ്രസംഗത്തിലേക്ക് വരാതെ ഇൻഷാഅല്ലാഹ് വരുന്ന മാസങ്ങളിലും നമ്മുടെ സ്വലാത്ത് ഇവിടെ നടക്കും. അതിന്റെ ഡേറ്റ് പിന്നീട് അറിയിക്കും ഇൻഷാഅല്ലാഹ്. അന്ന സൗകര്യം പോലെ സംസാരിക്കാം എന്ന നിലക്ക് കുറഞ്ഞ ദിക്ര സ്വലാത്ത് പറഞ്ഞ് ദുആ ചെയ്ത് ഈ മജ്ലിസ് ഇന്ന് ഇവിടെ പൂർത്തിയാക്കുന്നു. 10,000 ആളുകൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സമ്മേളിക്കുന്ന, ഗൾഫ് നാട്ടിൽ നിന്നുൾപ്പെടെ സമ്മേളിക്കുന്ന കാസർഗോഡ് ജില്ലയിലെ ബായാർ സ്വലാത്ത് മജ്ലിസ് ഇൻഷാ അള്ളാഹ് വരുന്ന മാസം ഒക്ടോബർ മാസം 20-ാം തീയതി വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞ രാത്രിയാണ് എന്ന് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തി. ഒരുപാട് ആളുകൾ, ഈ സ്ഥാപനത്തിന്റെ സഹകാരികൾ, ഗൾഫ് നാട്ടിലെ കമ്മിറ്റി ഭാരവാഹികൾ, ഈ നാട്ടിലെയും പ്രവർത്തകർ, ഈ പരിസര നാട്ടുകാര്, ഇന്ന് ഈ മജ്ലിസിൽ സമ്മേളിച്ചവര്, ദ്വാർക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട സഖാഫിയോട് നേരത്തെയും വിളിച്ചു പറഞ്ഞു, ഞങ്ങളെ ഈ മഹത്തായ സദസ് ഇപ്പോഴും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഞങ്ങളുടെ സ്നേഹികൾ ലൈവായി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അള്ളാഹുവേ അവർക്കൊക്കെ നീ ബർക്കത്തെയ്യണം റഹ്മാനെ, ഖൈർ നൽകണം റഹ്മാനെ, സലാമത്ത് നൽകണം റഹ്മാനെ, നിന്റെ കാവൽ ഏർപ്പെടുത്തി തരണം റഹ്മാനെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹ്.